ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുകന്യാസ് കറി വേളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ലസ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാംഗോ ലസ്സി. ഇപ്പം മാമ്പഴക്കാലമല്ലേ, മിക്കയുടെ വീട്ടിലൊക്കെ മാമ്പഴമൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ലസ്സി തയ്യാറാക്കി നോക്കിയാലോ എന്ന്. അപ്പം നമുക്ക് അതിന് വേണ്ടി ആവശ്യമായിട്ട് വേണ്ടത് ആദ്യം കുറച്ച് മാമ്പഴമാണ്. അത് ഞാൻ നല്ല പഴുത്തിട്ടുള്ള രണ്ട് മീഡിയം സൈസ് മാമ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സർ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലസ്സിയുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ തൈരാണ്. അത് നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. വലിയ പുളിപ്പില്ലാത്ത തൈര് കിട്ടുമെങ്കിൽ അതെടുക്കാൻ നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മധുരം ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗറൊക്കെ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മധുരമൊക്കെ ഇട്ട് നല്ലപോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കാ പൊടിയാണ്. അത് നമ്മുടെ ലസ്സിക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. ഏലക്കാ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. അത് നിങ്ങൾക്ക് തണുപ്പ് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന് പകരം നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം എന്താ, നമ്മുടെ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലസ്സിയുടെ റെസിപ്പിയാണിത്. നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാൻ നല്ലതാണ്. അതായത് നമുക്കത് തൈരും അതുപോലെ മാങ്ങയൊക്കെ ചെന്നതുകൊണ്ട് നമ്മുടെ തൈരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലസ്സിയുടെ റെസിപ്പിയാണിത്. ഇനി ഇതൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മാമ്പഴം കട്ട് ചെയ്തത് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ പിസ്ത ചോപ്പ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫുട്ടി കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളർഫുള്ളൊക്കെ ആവാൻ വേണ്ടിയിട്ട് മാത്രം, ഇതൊന്നും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി മാമ്പഴം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ലസ്സി. അപ്പോൾ ഈ ലസ്സി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.